നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ സെപ്റ്റംബർ 24 പങ്ക്ച്വേഷൻ ദിനമാണ്, അർത്ഥവിരാമത്തിൻ്റെ ചിഹ്നമാണ്, കോമ എന്നൊക്കെ നമ്മൾ പറയും. നമുക്കതിനൊരു ദിനം ആചരിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ചില വിശേഷങ്ങൾ കൂടി നാളത്തെ ദിവസത്തിനുണ്ട്. നമുക്ക് ദിനവിശേഷങ്ങൾ നോക്കാം. നാളെ സെപ്റ്റംബർ 24 പങ്ക്ച്വേഷൻ ഡേ, ഭാഷാ ചിഹ്ന ദിനമാണ്, സോഫ്റ്റ്വെയർ കുത്തക വിരുദ്ധ ദിനം കൂടിയാണ്. നെഗറ്റീവ് സംഖ്യകളെ അവതരിപ്പിക്കുകയും അവയ്ക്ക് വർഗമൂലം ഉണ്ടെന്ന് സങ്കല്പിക്കുകയും ചെയ്ത ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞൻ ഗിരലാമോ കാർഡാനോ ജന്മദിനമാണ്. ഇന്ത്യൻ പതാക വിദേശത്ത് ആദ്യമായി ഉയർത്തിയ വനിത മാഡം ഫിക്കാച്ചിക്കാമ ജന്മദിനമാണ്. ഫ്രാൻസിൻ്റെ എഡിസൺ എന്നറിയപ്പെടുന്ന നിയോൺ പ്രകാശം കണ്ടുപിടിച്ച ജോർജസ് ക്ലോഡ് ജന്മദിനമാണ്. ചക്കി ചങ്കരം എന്ന കൃതിയുടെ കർത്താവായ ഫലിത സാഹിത്യകാരൻ മുൻഷി രാമക്കുറുപ്പ് ചരമദിനം. ദേശീയ വിരാമചിഹ്നം സെപ്റ്റംബർ 24 എല്ലാ വിരാമചിഹ്നങ്ങളെയും അനുസ്മരിപ്പിക്കുന്നു. ഒരു കാലഘട്ടം, ഒരു കോമ, ഒരു അർത്ഥവിരാമം, ഒരു ചോദ്യചിഹ്നം, ഒരു ആശ്ചര്യചിഹ്നം എന്നിവ എഴുത്തിൽ ഉപയോഗിക്കുന്ന ചില വിരാമചിഹ്നങ്ങളുടെ ഉദാഹരണങ്ങളാണ്. അർത്ഥം വ്യക്തമാക്കുന്നതിന് അവർ വാക്യങ്ങളും അവയുടെ ഘടകങ്ങളും വേർതിരിക്കുന്നു. അവയില്ലെങ്കിൽ അർത്ഥം നഷ്ടപ്പെടും, അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന് വിധേയമാകും. രാജ്യത്തുടനീളമുള്ള വിരാമചിഹ്ന പരിപാടികൾ കഴിവുകൾ പരീക്ഷിക്കുകയും ബോധവൽക്കരിക്കുകയും ലജ്ജാകരമായ ചില പിശകുകളിൽ തമാശ പറയുകയും ചെയ്യുന്നു. ആചരണത്തിൻ്റെ സ്ഥാപകൻ എല്ലാ വർഷവും ഒരു വെല്ലുവിളി അയയ്ക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ ജെഫ് റൂബിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ആചരണത്തിന് ഇൻ്റർറോ ബാങ്കിൻ്റെ പുനരുജ്ജീവനത്തിന് ക്രെഡിറ്റ് നൽകുന്നു. ഓബർണൻ എലിമെൻ്ററി സ്കൂൾ ഓഫ് ഓബൺ വർഷം തോറും ആചരണം ആഘോഷിക്കുന്നു. സെപ്റ്റംബർ 24 അവരുടെ പ്രഭാത ടെലിവിഷൻ ഷോയിൽ ആഘോഷത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ചിലർക്ക് ആഘോഷം ഒരു ശ്രമകരമായ ഒന്നായിരിക്കാം. വാചക സന്ദേശങ്ങളിൽ വിരാമചിഹ്നം ഉപയോഗിക്കുന്ന ആളല്ല നിങ്ങളെങ്കിൽ ദിവസം മുഴുവൻ ഒന്നോ രണ്ടോ കാലയളവുകൾ ഉപയോഗിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. പ്രാഥമിക വിദ്യാലയത്തിൽ ഞങ്ങൾ പഠിച്ച ഈ പാഠങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അവയുടെ ഉപയോഗം ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങൾ എഴുതുന്നത്, നിങ്ങൾ അർത്ഥമാക്കുന്നത് ശരിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ വിരാമചിഹ്നങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ് ദേശീയ വിരാമചിഹ്നം സ്ഥാപിച്ചത്. ഓക്സ്ഫോർഡ് കോമ പോലുള്ള കാര്യങ്ങൾ സാധുതയുള്ളതാണോ അല്ലയോ എന്ന് വാദിക്കുന്ന തെമ്മാടി മേഖലകളിൽ നിങ്ങൾ ചിലപ്പോൾ ഓടിയെത്താറുണ്ട്. ഞങ്ങളെ വിശ്വസിക്കൂ, അത് മറിച്ചു പറയുന്നവർ വിജാതീയരാണ്. വിരാമചിഹ്നം ജീവൻ രക്ഷിക്കുന്നു. അത് പറയുന്നതിൽ അല്പം വിചിത്രമായി തോന്നാം. എന്നാൽ ഒരു വാക്യത്തിന്റെ അർത്ഥത്തിൽ വിനീതമായ കോമ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ ശരിയായി ഉപയോഗിക്കാൻ പഠിക്കുന്നതിന് ചില ശക്തമായ വാദങ്ങളുണ്ടെന്ന് പെട്ടെന്ന് വ്യക്തമാകും. ഉദാഹരണത്തിന്, നമുക്ക് മുത്തശ്ശി കളിക്കാം എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് കഴിക്കാം മുത്തശ്ശി എന്ന് നിങ്ങൾ അർത്ഥമാക്കുമ്പോൾ ആദ്യത്തേത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ മധുരമുള്ള പഴയ മുത്തശ്ശിയെ കഴിക്കാൻ നിങ്ങൾ നിർദ്ദേശിക്കുന്നുവെന്നാണ്. രണ്ടാമത്തേത് നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ മുത്തശ്ശിയെ ക്ഷണിക്കുന്നു. വ്യത്യാസമുണ്ടോ? ദേശ വിരാമചിഹ്നം ദിനം ഈ ജ്ഞാനം ലോകവുമായി പങ്കിടുന്നു, അതുപോലെ മറ്റെല്ലാ ചിഹ്നങ്ങളുടെ ജ്ഞാനവും. വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക്. ഇന്ത്യയുമായി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാനഡ. ആമസോൺ പ്രൈം വീഡിയോകളിൽ അടുത്ത വർഷം മുതൽ പരസ്യം ഉണ്ടാകും. സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ച ആ കുട്ടി ആക്രമിക്കപ്പെടുകയാണ്, കമൽഹാസൻ. വർഗീയത, അഴിമതി, വഞ്ചന, മോദി സർക്കാരിൻ്റെ സവിശേഷതകൾ, രൂക്ഷ വിമർശനവുമായി M.K. സ്റ്റാലിൻ. കോഴിക്കോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച മുതൽ സാധാരണ നിലയിൽ. വിഴിഞ്ഞത്തേക്കുള്ള കപ്പൽ വൈകും. അയൽപ്പക്ക വാർത്തകൾ നോക്കാം. പട്ടാളത്തെപ്പോലും
സ്വകാര്യവൽക്കരിക്കുന്ന മോഡി സർക്കാരിന് നേട്ടം പറയാനുള്ളത് വർഗീയത മാത്രമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സി പി എം കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. അലിൻ്റെ കുണ്ടറയുടെ അഭിമാനം തകർക്കുന്നത് സി പി എമ്മും. കോയിവിള രാമചന്ദ്രൻ. റോഡിലെ ഗർത്തം കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി, നല്ല കാര്യം. സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ, വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. പട്ടാളത്തെ പോലും സ്വകാര്യവൽക്കരിക്കുന്ന മോഡി സർക്കാരിന് നേട്ടം പറയാനുള്ളത് വർഗീയത മാത്രമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. സി പി എം കാൽനട പ്രചാരണ ജാഥകൾക്ക് തുടക്കമായി. പട്ടാളത്തെ പോലും സ്വകാര്യവൽക്കരിക്കുന്ന മോഡി സർക്കാരിന് ആകെ പറയാനുള്ള നേട്ടം വർഗീയത മാത്രമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സി പി എം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കാൽനട പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പട്ടാളത്തെ സ്വകാര്യവൽക്കരിച്ച റഷ്യൻ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. പട്ടാളത്തിൽ ഇപ്പോൾ സ്ഥിര നിയമനമില്ല, പകരം താൽക്കാലിക നിയമനമാണ്. ലക്ഷക്കണക്കിന് തസ്തികകൾ നിയമനം നടത്താതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കേരളത്തിന് അർഹതമായതൊന്നും നൽകുന്നില്ലെന്ന് മാത്രമല്ല, ജി എസ് ടി ആയി പിടിച്ചെടുക്കുന്ന പണത്തിന്റെ വിഹിതം പോലും നൽകാത്ത സംസ്ഥാനത്തെ ഞെരുക്കുകയാണ്. സംഘാടക സമിതി കൺവീനർ പ്രൊഫസർ മാത്യു വർഗീസ്, സി പി എം ജില്ലാ സെക്രട്ടറി അംഗം സി ബാൾഡ്വിൻ, ജില്ലാ കമ്മിറ്റി അംഗം ഷാഹിദ കമാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് പ്രസന്നകുമാർ, എൻ സുഭകൻ എന്നിവർ സംസാരിച്ചു. കുണ്ടറ മണ്ഡലം സെക്രട്ടറി എസ് എൽ സജികുമാർ ക്യാപ്റ്റനും കൊട്ടിയം ഏരിയ സെക്രട്ടറി എൻ സന്തോഷ് മാനേജറുമായ ജാഥ കുണ്ടറ പേരിയം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കാഞ്ഞിരക്കോട് ക്രിസ്തരാജ് ജംഗ്ഷനിൽ ജാഥ ഒന്നാം ദിവസ ജാഥയുടെ സമാപനം നടന്നു. വികാരഭരിതരാക്കി കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. പട്ടാളം പോലും സ്വകാര്യവൽക്കരിച്ച ഒരു രാജ്യം. നിങ്ങൾക്കറിയാം പട്ടാളം സ്വകാര്യവൽക്കരിച്ചതിന്റെ അപകടം റഷ്യ കണ്ടല്ലിയാണ്. റഷ്യയിലെ പട്ടാളം ഉക്രൈനി പട്ടാളമായിട്ട് പോയത് ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞ് നേരെ മോസ്കോയിലേക്ക് വന്നു. പണ്ട് കുഞ്ഞൻ നമ്പ്യാർ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നായവൃശന്ന് വരഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല, ഒരു കവിത ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച നിങ്ങൾ പഠിച്ചതാ. ഇപ്പോഴത്തെ കുട്ടികളെ ചിലപ്പോൾ അത് നായവശന്ന് മരഞ്ഞു വരുമ്പോൾ കായക്കല്ലി കരിയിട്ടില്ല, അന്ന് നായർപ്പെട്ടാളാണ്. അങ്ങനെ വലിയ ശമ്പളമൊന്നുമില്ല പഴയ നാട്ടുകാർ നാട്ടുവാടി സമുദായത്തിൽ. വീട്ടിലെന്നപ്പോ ഇയാൾക്ക് കഞ്ഞി വെച്ചിട്ടില്ല. അവർക്ക് ഈ കഞ്ഞി വെക്കാത്തോണ്ട് അതുകൊണ്ടനുസരിച്ച് ഇയാൾക്ക് അങ്ങനെ ദേഷ്യം വന്ന് കിട്ടിയ വടി കൊണ്ട് കെട്ടിയ പെണ്ണിനെ ഒന്ന് അടച്ചു, ഉരുളുകൾ കെട്ടികൾ ഒക്കെ ഉടച്ചു, ഉരുള് വലിച്ചത് കിടക്കിൽ നിറച്ചു. അതുകൊണ്ടനുസരിച്ച് നീരാഞ്ഞിട്ട് ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു. കുഞ്ഞൻ നമ്പ്യാർ പണ്ട് നായർപ്പെട്ടാളക്കാരൻ യുദ്ധത്തിന് പോയിട്ട് വരുന്നതാണ്. യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരന് ശമ്പളമില്ലാത്ത പഴയ നാടുവാഴികളുടെ നാട്ടിലെ പട്ടാളത്തെ പോലെ ഇന്ത്യൻ പട്ടാളത്തെ കോൺട്രാക്ട് ആക്കി. ആ അനുഭവം കോൺട്രാക്ട് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം യൂറോപ്പിലും മറ്റും നമ്മൾ റഷ്യയിൽ കണ്ടതാണ്. അപ്പൊ പട്ടാളത്തെ കോൺട്രാക്ട് ആക്കി എന്ന് മാത്രമല്ല, സംസ്ഥാനങ്ങളിൽ 28 ലക്ഷത്തിലധികം 28 ലക്ഷം മുതൽ 32 ലക്ഷം വരെ വേക്കൻസിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കാലി കിടക്കുന്നത്. കേരളം ഒഴികെ കേരളത്തിൽ മാത്രമാണ് PSC വഴി മുഴുവൻ വേക്കൻസി എടുക്കുന്നത് എന്ന് മാത്രമല്ല,
പുതിയ ആവശ്യം വരുമ്പോ അതിനേക്കാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ മെഡിക്കൽ കോളേജുകള്, പുതിയ ഹോമിയോ ഡോക്ടർമാരെ, ആയുർവേദ ഡോക്ടർമാരുടെ ഒക്കെ ഉൾപ്പെടെ, ടീച്ചർമാരുടെ ഉൾപ്പെടെ പുതിയ പോസ്റ്റ് ഉണ്ടാക്കിയല്ലോ. ഇതെല്ലാം എടുക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അലിൻ്റെ കുണ്ടറയുടെ അഭിമാനം തകർക്കുന്നത് CPM കോയിവിള രാമചന്ദ്രൻ. അലിൻ്റെ കുണ്ടറയുടെ അഭിമാനമായിരുന്നെന്നും അതിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ CPM ആണെന്നും KPCC എക്സിക്യൂട്ടീവ് അംഗം കോയിവിള രാമചന്ദ്രൻ. അലിൻ്റെ സാധന സാമഗ്രികൾ ആക്രി എന്ന നിലയിൽ കടത്താനുള്ള മാനേജ്മെന്റിന്റെ ശ്രമത്തിനെതിരെ ഫാക്ടറി പടിക്കൽ നടത്തുന്ന സമരത്തിന്റെ 12 ദിവസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KRB സഹജൻ, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അജുഡി പണിക്കർ, ആന്റണി ജോസ്, കെ ബാബുരാജൻ, വിനോദ് കുമാർ, വിളവീട്ടിൽ മുരളി, നൌഫൽ മാമോട്, പെരുന്നാട് മുരളി, അരുൺ അലക്സ്, ജയശങ്കർ, അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിരുന്ന ചില സവിശേഷതകൾ ഇപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല. എൻ്റെ ഒരു ഹിന്ദിക്കാരൻ സ്നേഹിതനുണ്ട്, രാജസ്ഥാൻകാരനാണ്. ഞാൻ SSLC പഠനം കഴിഞ്ഞ് 64 പഠനം കഴിഞ്ഞ് രാജസ്ഥാനിലെ നസീരാബാദ് എന്ന് പറയുന്ന, എന്തിനാ ഇത്രയും എതിര് കാണിക്കുന്നത്? ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ്. മരുന്നുകൾ ആരോഗ്യം തരില്ല, ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടി പോകുന്നത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗ പ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കും. കേരളത്തിന്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിന്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾ CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടൂ. കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾ CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമം, അയത്തിൽ പുളിയത്തുമുക്ക്, കൊല്ലം. ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ 93 87 32 32 42. കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ESIക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു. ഫോൺ 94 47 11 99 80. നല്ല സിംഹത്തിന് നായയാണോ മുടി ചൂടേണ്ടത്? മഹാന്മാർക്ക് ഹീനന്മാരല്ല സ്ഥാനം നൽകേണ്ടത്.
ജാതിവെറിയന്മാരായ ചില പഠിച്ച ചെറുപ്പക്കാർ അവരുടെ മിക്ക സമ്മേളനങ്ങളിലും ഈ മഹാകവിയുടെ സാംസ്കാരിക നായകന്റെ പേര് ബലാൽ പിടിച്ചുകൊണ്ട് വന്ന് കരുതേക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഹീനമാണ്. സകല കാര്യത്തിലും എന്ന പോലെ സാഹിത്യത്തിലും ജാതി തന്നെയാണ്. നല്ല സിംഹത്തിന് നായയാണോ മുടി ചൂടേണ്ടത്? ഇന്ന് ശാസ്ത്രപന്തിയിൽ നമ്മൾ നോക്കുന്നത്, നിങ്ങൾ നമ്മൾ സാധാരണ ചോദിക്കും ഒരു പേരിൽ എന്താണ് ഇരിക്കുന്നത്. പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒരു പേരുകൊണ്ട് തന്നെ ഒരാളെ തിരിച്ചറിയാൻ കഴിയുന്നു. മാത്രമല്ല, ഇപ്പം നമ്മൾ നമ്പറുകളൊക്കെ കാണിക്കുന്ന പോലെ ലോകത്തുള്ള ഒരു പേരിന് ഒരാൾ ഒരു വസ്തു മാത്രം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്ത പേരിടുന്നത് ഒരു ശാസ്ത്രമാണ്. പേരിടലിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് ലൂക്കാ സയൻസിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് ആ ലേഖനത്തിലേക്ക് പോകാനുള്ളൊരു കവാടം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. ആ വാക്കിലേക്ക് പോകാം. ശാസ്ത്രം ഇരുളിലൊരു കൈത്തിരി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്കാ സയൻസിനോട് കടപ്പാട്. പ്രണയവിവശയായ ജൂലിയറ്റ് റോമിയോവിനോട് പറയുകയാണ്, ഒരു പേരിൽ എന്തിരിക്കുന്നു? പനിതീർപ്പോവിനെ എന്ത് പേര് ചൊല്ലി വിളിച്ചാലും അത് നറുമണം പരത്തുമല്ലോ. പ്രണയത്തിലും യുദ്ധത്തിലും എന്തും സ്വീകാര്യമാണെങ്കിലും ശാസ്ത്രത്തിൽ അങ്ങനെയല്ല. ജീവികളുടെ പേരിടുന്ന കാര്യവും അങ്ങനെ തന്നെ. ശാസ്ത്രീയ നാമങ്ങളിൽ പലതും ഇരിക്കുന്നുണ്ട്. കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് പേരുകളിടുന്നത്. ഉദാഹരണമായി പേരിടലിൻ്റെ ജന്തുശാസ്ത്ര രീതികൾ പരിശോധിക്കാം. ലിനെയ്ൻസിന് മുമ്പും പിന്നും. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് കാൾ ലിനെയ്സ് ആണ്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം ജന്തുശാസ്ത്രജ്ഞൻ, സസ്യശാസ്ത്രജ്ഞൻ, വർഗീയ ശാസ്ത്രജ്ഞൻ, വിഷഗുരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. കൂട്ടത്തിൽ അമൂല്യമായ സംഭാവന നൽകിയത് വർഗീകരണ ശാസ്ത്രത്തിന് തന്നെ. അദ്ദേഹത്തിന് മുൻപ് ജീവികളുടെ പേരുകൾക്ക് ഒരു തരത്തിലുമുള്ള ഏകരൂപത ഇല്ലായിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് പ്രാരംഭമായ പരിഹാരമായത് 1700 റോഡിലെ ഗർത്തം കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാണ്. നല്ല കാര്യം. കൊല്ലം തേനി ദേശീയപാതയിൽ പേരം വരമ്പ് ഭാഗത്ത് പാതക്കിടയിലുണ്ടായ വലിയ ഗർത്തം രാവിലെ തന്നെ സിമെന്റും മെറ്റലും ഉപയോഗിച്ച് നികത്തി. ദേശീയപാത അധികൃതരും സെറാമിക്സ് ഫാക്ടറി ജീവനക്കാരും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും സഹകരിച്ചാണ് രാത്രിയിൽ തന്നെ കുഴിമൂടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. സെറാമിക്സിലേക്ക് വെള്ളം എത്തിക്കുന്ന വലിയ പൈപ്പിലുണ്ടായ ചോർച്ചയും പേരയും തോടിൻ്റെ ഭിത്തിയിലുണ്ടായ ചോർച്ചയുമാണ് വലിയ കുഴി പാതക്കടിയിൽ രൂപപ്പെടാൻ കാരണമായത്. പൈപ്പിൻ്റെയും തോടിൻ്റെയും ഭിത്തിയുടെയും ചോർച്ചകൾ മാറ്റിയ ശേഷമാണ് കുഴിമൂടിയത്. കപ്പൽ പോകും, തുറ കിടക്കും. തുറമുഖത്ത് കപ്പലെടുക്കുമ്പോൾ അത് കാണാൻ ആളുകൾ തിരക്ക് കൂട്ടും. അവർ കപ്പലിൻ്റെ ഗുണഗണങ്ങൾ. ഈ ഏത് കാലഘട്ടത്തിലും ബന്ധങ്ങൾക്ക് താമര നൂലിൻ്റെ ഭംഗിയും സൗന്ദര്യമുള്ളതുണ്ട്, ക്രൗര്യവും ക്രൂരവുമായതുണ്ട്, അവഗണനയും ഒക്കെ ഉള്ളതുണ്ട്. പക്ഷേ എങ്കിലും ബന്ധങ്ങളുടെ വ്യത്യസ്ത പിരിവുകളെക്കുറിച്ച് മനുഷ്യൻ ജനിച്ച കാലം മുതൽ ഉള്ള കാലം മുതൽ ചിന്തിക്കുന്നു. സാഹിത്യവും മറ്റേതും ഒക്കെ, നമ്മുടെ സാഹിത്യവും കൃതികളും ഒക്കെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ മാനങ്ങൾ മാറുന്നു. പ്രണയത്തിലെ ബന്ധങ്ങളുടെ മാനങ്ങൾ മാറുന്നു, സ്നേഹബന്ധങ്ങൾ മാറുന്നു, കുടുംബ ബന്ധങ്ങൾ മാറുന്നു. എങ്കിലും ചിലതൊക്കെ ചിലരൊക്കെ ആഗ്രഹിച്ചു പോകും. ബന്ധങ്ങളെക്കുറിച്ച് നല്ല വളരെ സൂക്ഷ്മമായി എന്നാൽ ഹൃദയസ്പൃക്കായ ഒരു കഥ വന്നതാണ്. ആ കഥ സോഷ്യൽ മീഡിയയിലും വളരെ വൈറലാകുന്നു. അത് ഞങ്ങൾ ഇന്ന് എടുത്തു ചേർക്കുന്നു. ഇത് ആരെയും ഉദ്ദേശിച്ചുള്ളതല്ല. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു പുനർചിന്തനത്തിന് ഒരു സമയം അത് തരട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി നല്ല വാക്ക് ഓതുവാൻ ത്രാണിയുണ്ടാകണം പങ്ക്തിയിലേക്ക് നമുക്ക് പോകാം. നാല് മണിച്ചായ. കുട്ടികളെല്ലാവരും മുതിർന്നു, വിവാഹം കഴിച്ചു പോയിരുന്നു. ഇടയ്ക്ക് അവർ തിരികെ വരുമ്പോഴൊക്കെ സ്വന്തം മുറിയടക്കം മക്കൾക്ക് വിട്ടുകൊടുത്ത് അച്ഛനും അമ്മയും ഹാളിൽ കിടന്നു. അയാളുടെ നീണ്ട കൈയെടുത്ത് തൻ്റെ തലയിണയാക്കാൻ ഒരുങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, മൂന്ന് പേരിൽ ഒരാൾ പോലും വന്ന് അച്ഛനും അമ്മയും മുറിയിൽ കിടന്നോ, ഞങ്ങൾ ഇവിടെ കിടന്നോളമെന്ന് പറഞ്ഞില്ലല്ലോ, നിന്നോട് പറഞ്ഞോ? ഇല്ല, അവരൊക്കെ ചെറുപ്പമല്ലേ, അവരാണോ ഹാളിൽ കിടക്കേണ്ടത്? ആഹാ, വയസ്സായ നമുക്ക് ഹാളിൽ കിടക്കാമെന്ന് അല്ലേ. അമിതാഭ് ബച്ചനും ഹേമമാലിനിയും അഭിനയിച്ച സമാനമായ സീനുകളുള്ള ഹിന്ദി പടം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു. മക്കളോ അതിഥികളോ വന്നാൽ ഒട്ടുമിക്ക വീടുകളിലും ഇതാണവസ്ഥ. അച്ഛനും അമ്മയും ഹാളിലോ വീട്ടിലെ പൊതുവിടത്തിലോ കിടക്കുകയോ തലയാണയോ ഇല്ലാതെ മറ്റ് അസൗകര്യത്തിലോ കിടക്കേണ്ടി വരും.
ഞാനൊരു ചായ ചോദിച്ചിരുന്ന മോളോട് കിട്ടിയില്ല. അയാൾ പറഞ്ഞു, അവൾ മറന്നിരിക്കും, ഇപ്പോൾ വേണോ? വേണ്ട, നീ കിടക്ക്. അയാളുടെ നീട്ടിയ കയ്യിലേക്ക് അവൾ കിടന്നു. ഞാൻ മരിച്ചുപോയാൽ നീ എന്ത് ചെയ്യും? അയാളുടെ ഓർക്കാപ്പുറത്തുള്ള ചോദ്യം അവളെ അന്താളിപ്പിക്കുക തന്നെ ചെയ്തു. വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല പെണ്ണേ, നീ ഓർത്തു വെക്കണം. ഞാനില്ലാതായാൽ ജീവിക്കാനുള്ള കഴിവ് വീണ്ടെടുക്കേണ്ട വഴികൾ ആലോചിച്ച് വെക്കണം. മക്കൾ നമ്മളെ നോക്കണമെന്നില്ല, നോക്കുമായിരിക്കാം. ഒരു പക്ഷേ മൂന്ന് പേരുടെയും വീടുകളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നേക്കാം. അവരുടെ മക്കളെ നോക്കാൻ കാശ് കൊടുക്കാത്ത വേലക്കാരി ആവരുത് നീ. ആരോഗ്യമുണ്ടാകും വരെ റാണിയെപ്പോലെ ജീവിക്കണം. എന്തിനാണ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവളുടെ നനഞ്ഞ ശബ്ദം ഇടറിയിരുന്നു. അയാൾ ആ കവിളുകളിലൂടെ ഒഴുകിയ തുള്ളികൾ തുടച്ചു. പറഞ്ഞല്ലോ, സങ്കടപ്പെടാനല്ല പറയുന്നതെന്ന്. മക്കൾക്കും മറ്റുള്ളവർക്കും ജീവിതമുണ്ട്. അവരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപദ്രവിക്കാവൂ. ഒരു പ്രശ്നമുണ്ടാകും വരെ എല്ലാം തെളിഞ്ഞ ജലാശയമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യും? അയാൾ അവളുടെ മുടിയിടയിൽ തഴുകി. ഇണ നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ അയാൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നി. നീ എവിടെയായാലും എൻ്റെ സ്നേഹത്തിൻ്റെ സുഗന്ധത്തിലാണ് എന്ന വാഗ്ദാനം പെട്ടെന്ന് മാഞ്ഞു പോകുന്നു. ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസം പെട്ടെന്നൊരു നാൾ അപ്രത്യക്ഷമാകുന്നു. കനത്ത ശൂന്യതയും നിശബ്ദതയും മക്കൾക്കോ കൂട്ടുകാർക്കോ കുടുംബത്തിനോ നികത്താനാവാത്ത മറ്റേയാൾ പകച്ചു പോകുന്നൊരു നിമിഷമുണ്ട്. എൻ്റെ മരണമായാലും ശരി, നീ മരിച്ചാലും ശരി, നമ്മെ വല്ലാതെ ഉലയ്ക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ യാഥാർത്ഥ്യം തെളിഞ്ഞു വരും ഇല്ലേ? അവൾ തലയാട്ടിയില്ല. വയസ്സും രോഗവും. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നാട്ടുവട്ടം വാർത്തകളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിൻ്റെ നന്ദിയും ആദരവും അർപ്പിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾ ഞങ്ങളോട് കുറച്ചുകൂടി താല്പര്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അഴിമതികളും ജനം അറിയേണ്ട കാര്യങ്ങൾ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഇതിൽ അറിയിപ്പുകളും വിശേഷങ്ങളും അറിയിക്കാൻ വേണ്ടി ഞങ്ങളുടെ പേജും ഫോൺ നമ്പരും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പരും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ, നിങ്ങളുടെ വ്യത്യസ്തതകൾ ഒക്കെ അറിയിച്ചാൽ നമുക്കത് പ്രത്യേകമായി ചെയ്യാവുന്നതാണ്. നിങ്ങൾ അത്തരം കാര്യങ്ങൾ അറിയിക്കും എന്ന പ്രതീക്ഷയോടെ നമ്മൾ മറ്റ് രണ്ട് ചാനലുകളായ ലൈല അവർ അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10:00-11:00 മധ്യേ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം ആദരം.